നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. സ്കോട്ട് മോറിസൺ സഖ്യത്തെ പുറത്താക്കിക്കൊണ്ട് ഏകദേശം ഒരു ദശാബ്ദത്തിനൊടുവിൽ ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ വിജയം ഓസ്ട്രേലിയയിലെ ജനത മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്തതിന്റെ ഫലമാണെന്ന് ആൽബനീസ് പറഞ്ഞു. യുകെയിൽ കോവിഡ് മൂലം ക്യാൻസലായ ഫ്ലൈറ്റ് ബുക്കിംഗുകൾക്ക് യാത്രക്കാർ വൗച്ചറുകൾക്ക് പകരം റീഫണ്ട് ആവശ്യപ്പെട്ടതോടെ ബ്രിട്ടീഷ് എയർവേസ് പ്രതിസന്ധിയിലായിരിക്കുന്നു. കഴിഞ്ഞ രണ്ടു വർഷമായി ബ്രിട്ടീഷ് എയർവേസ് പണം തിരിച്ചു നൽകുന്നതിന് പകരമായി 3.3 മില്യണോളം വൗച്ചറുകൾ നൽകുവാനാണ് തീരുമാനിച്ചിരുന്നത്. കോവിഡ് 19 പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇതുവരെയും സ്വീകരിക്കാത്തവർക്ക് നെഗറ്റീവ് PCRO ആന്റിജൻ ടെസ്റ്റോ ഉണ്ടെങ്കിൽ സ്പെയിനിലേക്ക് ഇനി യാത്ര ചെയ്യാം. വാക്സിനേഷൻ എടുക്കാത്ത യാത്രക്കാർക്ക് ശനിയാഴ്ച മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്ന് സ്പാനിഷ് സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ നിയമപരമായ പുകവലി പ്രായം 18 21 ഉയർത്തുന്നു എന്ന റിപ്പോർട്ടുകൾ. 2030 രാജ്യത്തെ പുകവലി രഹിതമാക്കുവാനുള്ള പദ്ധതികളുടെ അവലോകനത്തിന് ശേഷമാണ് പുതിയ തീരുമാനം. US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ 963 അമേരിക്കക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും സെൻട്രൽ ഇന്റലിജൻസ് മേധാവി വില്യം ബെയ്ൻസിനും ഉൾപ്പെടെയാണ് വിലക്ക്. ലക്ഷദ്വീപ് ലഹരിമരുന്ന് കടത്ത് കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. പ്രതികളായ 4 ലഹരിക്കടത്തിൽ പാക് ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നരേന്ദ്രമോദി സർക്കാരിനെതിരായ ദേശീയ ബദൽ രൂപീകരിക്കുവാൻ ലക്ഷ്യം വെച്ച് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു ഭാരതയാത്ര തുടരുന്നു. ഇന്ന് ചണ്ഡീഗഡിൽ സന്ദർശനം നടത്തുന്ന KCR വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബാംഗങ്ങൾക്കും കർഷക സമരത്തിനിടെ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്കും പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്യും. ഇന്ത്യയിൽ പുതുക്കിയ ഇന്ധനവില ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തും അനുപാതികമായി ഇന്ധനവില കുറയും. കൊല്ലത്തെ വിസ്മയ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. വിസ്മയ ശാരീരിക മാനസിക പീഡനം ഏറ്റിരുന്നു എന്നത് തെളിയിക്കുന്ന വിസ്മയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനും അഭിഭാഷകനും പ്രതിയായേക്കില്ല. കേസ് ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കൊല്ലം നിലമേൽ വിസ്മയ കേസിൽ വിധി പ്രഖ്യാപനം നാളെ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN സുജിത്താണ് നാളെ വിധി പ്രഖ്യാപനം നടത്തുക. തിരുവനന്തപുരം വിതുരയിൽ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ഷെൽവരാജിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഷെൽവരാജിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. മെയ് മാസത്തെ ശമ്പള വിതരണത്തിനായി 65 കോടി രൂപ ധനസഹായം സർക്കാരിനോട് ആവശ്യപ്പെട്ട KSRTC. ഏപ്രിൽ മാസത്തെ ശമ്പള വിതരണം പൂർത്തിയായതിന് പിന്നാലെയാണ് KSRTC സർക്കാരിനോട് കൂടുതൽ ധനസഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക സംഗീത സജിത്ത് അന്തരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്ത് സഹോദരിയുടെ വീട്ടിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.